സിപിഐ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. ടാഗോർ തിയേറ്ററിലെ വിളിയം ഭാർഗവ നഗറിൽ മുതിർന്ന നേതാവ് സി ദിവാകരൻ പതാക ഉയർത്തി സമ്മേളന ഹാളിൽ ഉണ്ടായിട്ടും അവസാന നിമിഷമാണ് ദിവാകരൻ കൊടി ഉയർത്താൻ എത്തിയത്. ആദ്യം അദൃശ്യങ്ങളിൽ വിവരങ്ങളുമായി സി പി അജിതയുണ്ട്. അജിത, കൊടി ഉയർന്നു, കലാപക്കൊടി താഴും. ശ്രവൺ, സിപിഐ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനത്തിന് ടാഗോർ തിയേറ്ററിലെ വിളിയം ഭാർഗവ നഗറിൽ ദിവാകരൻ അല്പസമയം മുമ്പ് പതാക ഉയർത്തി. അതോടുകൂടി സമ്മേളന നടപടികൾക്ക് തുടക്കമായി തന്നെ കാര്യപരിപാടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. പ്രതിനിധി സമ്മേളനം അല്പസമയത്തിനകം ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്യും. നേതാക്കളെല്ലാം ടാഗോർ ഹാളിൽ ഇതിനുള്ള ഒരുക്കങ്ങൾ അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന സമ്മേളനം നടക്കും. ശ്രവൺ സൂചിപ്പിച്ച പോലെ തന്നെ വിഭാഗീയതയും അതുപോലെ തന്നെ ഇപ്പോൾ അനുശോചന പ്രമേയം അവതരിപ്പിക്കുന്നതിന്റെ പേരുകൾ വായിക്കുകയാണ്. അതിലേക്ക് പ്രതിനിധികൾ പേരുകൾ കൂടി ചേർക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് കടുത്ത വിഭാഗീയതക്കിടയിലാണ് സിപിഐ സംസ്ഥാന സമ്മേളനം ഇത്തവണ നടക്കുന്നത്. സ്ഥലത്തുണ്ടായിട്ടും അവസാന നിമിഷമാണ് പതാക ഉയർത്താൻ മുതിർന്ന നേതാവ് സി ദിവാകരൻ എത്തിയത്. അതിന്റെ ദൃശ്യങ്ങൾ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു നേരത്തെ അവസാന നിമിഷം പതാക ഉയർത്തുന്നതിനായി ക്ഷണിച്ചുകൊണ്ട് വരികയായിരുന്നു. അദൃശ്യങ്ങൾ സിപി അജിത തുടരുന്നുണ്ട്. അജിത, വിഭാഗീയത എതിർ ശബ്ദങ്ങൾ അതടങ്ങിയിട്ടില്ല എന്ന സൂചന ഓരോ നടപടികളിലുമുണ്ട് സിപിഐ സമ്മേളനത്തിൽ. പ്രിയമുള്ള പ്രസീഡിയം സഖാക്കളെ, സമ്മേളനത്തിൽ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് ഡി രാജ, സംസ്ഥാന സെക്രട്ടറി സഖാവ് കാനം രാജേന്ദ്രൻ, കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള സഖാവ് അതുൽകുമാർ രഞ്ജൻ, സഖാവ് ബിനോയ് വിശ്വം അടക്കം. അജിത, വിഭാഗീയത അവസാനിക്കുന്നില്ല, എതിർ ശബ്ദങ്ങൾ അവസാനിക്കുന്നില്ല എന്ന സൂചന ഓരോ നടപടികളിലുമുണ്ട് സിപിഐ സമ്മേളനത്തിൽ. ശ്രാവൺ മുമ്പ് എങ്ങുമില്ലാത്ത വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കെ തന്നെയാണ് സിപിഎം സംസ്ഥാന സമ്മേളനത്തിന് ഇപ്പോൾ തുടക്കമാകുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതിനിധി സമ്മേളനം ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്യും. പ്രായപരിധി സംബന്ധിച്ചും പദവി സംബന്ധിച്ചും വളരെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നേതാക്കൾക്കിടയിലുണ്ട്. പ്രായപരിധി വിവാദത്തിൽ ആർക്കൊപ്പം നിൽക്കണമെന്ന കാര്യത്തിൽ സമ്മേളനത്തിൽ തീർച്ചയായും ചർച്ചകൾ വേണ്ടി വരും. കാരണം 25 വയസ്സ് പ്രായപരിധി എന്ന തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന കാനം വരുന്ന പക്ഷം ഈ സമ്മേളനത്തിൽ പ്രതിനിധികളായുണ്ട്. അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ നിലപാടും ചർച്ചയാകും. ഏതായാലും ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ പ്രായപരിധി തീരുമാനത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഒരുപക്ഷെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഡി രാജ പറയാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാകില്ല. 75 വയസ്സ് പ്രായപരിധി എന്നത് ഒരു നിർദ്ദേശം മാത്രമാണെന്ന നിലപാടായിരിക്കും ഒരുപക്ഷെ ദേശീയ നേതൃത്വം വ്യക്തമാക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഭരണപക്ഷത്തിന് ചർച്ചയ്ക്കുള്ള വഴിയൊരുക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് ടേം പൂർത്തിയാക്കുന്ന കാനം രജീന്ദ്രൻ മാറി നിൽക്കണമെന്ന ആവശ്യം ഭാഗത്തിനുണ്ട്. അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായൊരു മത്സരം ഈ രംഗത്തേക്ക് വരുമോ എന്ന കാര്യവും സമ്മേളനം ഉറ്റുനോക്കുന്നതും. ഒരു മത്സരം സെക്രട്ടറി സ്ഥാനത്തേക്ക് ചരിത്രത്തിൽ ആദ്യമായി സിപിഐ സമ്മേളനത്തിൽ ഉണ്ടാകുമോ എന്നതിലേക്കാണ് ആകാംക്ഷ. കാനം അനുകൂല പക്ഷവും അദ്ദേഹത്തിന്റെ വിരുദ്ധ ചേരിയും നേർക്കുനേർ പരസ്യപ്പോരുമായി രംഗത്ത് വന്ന ശേഷമുള്ള സിപിഐ സമ്മേളനം.